കേൾക്കണേൻ പ്രാർത്ഥന നൽകണേന കർത്താവ് യേശുക്രിസ്തുൻ്റെ നാമത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ വലിയ കരുണയാലും കൃപയാലും ഇന്ന് ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ചിരിക്കുന്ന സമയങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ അന്ത്യ നാളുകളിൽ കർത്താവിൻ്റെ നാമത്തിലേക്ക് കടന്നുവരുവാൻ കർത്താവിൻ്റെ നാമത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുവാൻ തക്കോണമായിട്ട് ഇടയായിത്തീർന്നു ഈ ലോകം ഉണ്ടായത് മുതൽ അനവധി പേർ ഈ ലോകത്തിൽ ജനിച്ചു അനവധി പേര് ഏറെക്കാലം ജീവിച്ചു അനവനവധി പേര് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി എന്നാൽ ഇസ്രായേൽ ഇസ്രായേലായിട്ട് ജനിച്ചവർ അത് ഏറ്റവും ചുരുക്കമാണ് അബ്രഹാമിൻ്റെ ജഡപ്രകാരമുള്ള സന്തതിയായിട്ട് ആ വാക്തത്വങ്ങൾ ലഭിച്ചവരായിട്ട് ജനിച്ച് അതിൽ അല്പമായിട്ടൊക്കെയും പ്രാപിച്ച് ഈ ലോകത്ത് കടന്നു പോവാനായിട്ട് ഭാഗ്യം ലഭിച്ചു ലഭിച്ചവർ അത് ചുരുക്കമാണ് കാരണം നമുക്ക് അത് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാം ഇസ്രായേല് ഈ ലോക രാജ്യങ്ങളിൽ അത് വളരെ ചുരുക്കമായിട്ടുള്ളൊരു ഭൂ വിസ്താരത്തിലുള്ള ഒരു രാജ്യമാണ് എന്നാൽ അതുപോലെ തന്നെയാണ് ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ നാമത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് വിളിച്ച് ഭാഗ്യം ലഭിച്ചപ്പോൾ കാരണം അബ്രഹാമിൻ്റെ സന്തതികൾക്ക് ജടപ്രകാരമുള്ള ഇസ്രായേലിന് സാധിക്കുവാൻ കഴിയാതെ പോയതിനെ സാധിപ്പിക്കുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു അവൻ്റെ നാമത്തിലേക്ക് അവൻ്റെ നാമത്താൽ ആ വീണ്ടെടുക്കു ആ നാമത്തിൻ്റേതായിരിക്കും ആ നാമഹത്വം പ്രാപിക്കുവാനൊക്ക ഗ ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ സഭയെ കൃത്താവ് വിളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് തന്നെ ഏറ്റവും ലക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അത് പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതിന് അവസരം ലഭിച്ചിരിക്കുന്ന ജീവിതങ്ങളെന്ന് വെച്ച് നോക്കുമ്പോൾ ഈ ലോക സൃഷ്ടി മുതലുള്ള ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന ജീവിതങ്ങൾ ഞാനൊരു വചനഭാവം വായിക്കുന്നു ഒന്ന് കുരുന്തൽ കഴിഞ്ഞിരിക്കുന്ന ലേഖനം അതിൻ്റെ പതിനഞ്ചാം അദ്ദേഹത്തിൻ്റെ പത്തൊൻപതാം വാക്യം ഇപ്രകാരം വായിക്കുന്നു നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര ഇപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മറ്റ് മനുഷ്യരെക്കാൾ നമുക്ക് വളരെ പ്രയോജനങ്ങളുണ്ട് അത് നമുക്ക് പ്രത്യക്ഷത്തിലും കാണുവാനായിട്ട് അനുഭവിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ വേർപെട്ട ആരാധനയ്ക്കും അതുപോലെ ഭജനം കേൾക്കുവാനുമൊക്കെ ധാരാളം പേർ കൂടി വരുന്നുണ്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ സാക്ഷ്യങ്ങളുമെല്ലാം ഏവരെയും ആകർഷിക്കും കാരണം അങ്ങനെയുള്ള ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഒരുങ്ങി അതിന് കൂടി വരുന്നുണ്ട് എന്നാൽ ഇവിടെ വചനം പറയുന്നത് അങ്ങനെ ക്രിസ്തു മുഖാന്തരമായിട്ട് ഈ ലോകത്ത് നന്മയെ ആശ്വാസം വേണ്ടെന്ന് വചനം പറയുന്നില്ല എന്നാൽ വചനം പറയേണ്ടത് പറയുന്നത് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ ലോകത്തിലല്ല നമുക്ക് ക്രിസ്തുവിലുള്ള പ്രത്യാശ വെക്കേണ്ടത് കാരണം ഇനി ഒരു ലോകമുണ്ട് അതിനു വേണ്ടിയിട്ട് കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ദൈവത്തിൻ്റെ നല്ല വചനം ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ശക്തി ഇതൊക്കെ അനുഭവിക്കുവാൻ തക്കവണ്ണവുമായിട്ട് ദൈവത്തിൻ്റെ ജനത്തിന് കർത്താവ് ഭാഗ്യവും അവസരവും കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ ഒരു വ്യത്യാസം ഒരു ശ്രേഷ്ഠത ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതിനൊക്കെ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും പക്ഷേ നാം ലക്ഷ്യമിടുന്നത് ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇത് ഈ ലോകത്തിലുള്ള പ്രത്യാശയെക്കുറിച്ചല്ല കർത്താവ് ക്രിസ്തു മുഖാന്തരമായിട്ട് നമുക്ക് വരുവാനിരിക്കുന്ന ലോകത്തിൽ അവിടെയുള്ള അനുഭവങ്ങളിൽ നമുക്ക് എത്രത്തോളം മാറ്റം നന്മ ശ്രേഷ്ഠത സമ്പത്ത് ഒക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ അനുഭൂതിയായിരിക്കുന്ന രീതികളിൽ അപ്പൊസ്ലന്മാർ അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത ഉണർത്തുന്ന വചനങ്ങളും ചിന്ത ഉണർത്തുന്ന ശുശ്രൂഷകളും ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ലക്ഷ്യമാണ് കർത്താവിന് അത് ഏറ്റവും ഇഷ്ടമാണത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഹിതമാണത് എന്നാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ ഈ ലോകത്തിലെ പകുതിയുമായിരിക്കുന്ന നന്മ അല്ലെങ്കിൽ ജോലി വേണം സൗഖ്യം വേണം അതുപോലെ വീട് വേണം സമ്പത്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ട് പകുതിയുമായിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടിയുള്ള വചനങ്ങളും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് എന്നാൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള വിശ്വാസ ജീവിതം അതിന് അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും അതിനു വേണ്ടിയിട്ടുള്ള ജാഗരണങ്ങളുമായിട്ട് അത് കഴിഞ്ഞ് തീരുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനപ്രകാരം അത് ഏറ്റവും അരിഷ്ടന്മാർ എന്നാണ് ദൈവത്തിൻ്റെ വനത്ത് കാണുന്നത് കാരണം ഒരു ഒരു പക്ഷേ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നവരേക്കാൾ ഉള്ള എന്താണ് ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് മാത്രം അവർക്ക് നന്മകാംക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധയിലായിരിക്കുന്നത് എന്നാൽ കർത്താവ് പറയുന്നത് പോലെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വരുവാനിരിക്കുന്ന ലോകത്തിൽ കർത്താവിനോടൊപ്പമായിട്ട് ഉള്ള എത്രത്തോളം വിടുതൽ എത്രത്തോളം നന്മ എത്രത്തോളം ഉദാഹരണം നമുക്ക് നമ്മുടെ പ്രാണിന് വരുന്ന വ്യത്യാസം ഇതൊക്കെയും ലക്ഷ്യമിട്ടുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ അത് അരിഷ്ടന്മാരല്ല എന്താണ് നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ് അത് അപ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിലേക്ക് കടന്നു വന്നതിലും ഏറ്റവും അധികം ഭാഗ്യമാണ് എന്താണ് നമ്മുടെ ഹൃദയത്തിന് ഇപ്രകാരം ഒരു ബോധ്യം വരിക ഇപ്രകാരം ഒരു ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിന് വരുന്നുവെങ്കിൽ നാം ഈ ഭൂമിയിലുള്ളവരിലൊക്കെയും ഏറ്റവും ഭാഗ്യമുള്ളവരാണ് നമ്മുടെ അരിഷ്ടത നീങ്ങിപ്പോവുകയാണ് എന്താണ് ലോകത്തിൽ വന്ന് ജനിച്ചപ്പോൾ ഒരു അരിഷ്ടതയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് കടന്നു വരുമ്പോഴേതാണ് ആ ലോകത്തിലുള്ളവരെക്കാൾ ഏറ്റവും അരിഷ്ടതയേറിയവ ഒരു ഒരു അനുഭവത്തിലേക്ക് നാം ആയിരിക്കുകയാണ് എങ്ങനെ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധ വെച്ചും അതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നാം ആയിരിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ഭജനത്തിലുള്ളതുപോലെ ക്രിസ്തുവിനോടുള്ള ഉള്ള ആ ജീവിതം വരുന്ന ലോകത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ പ്രാണൻ അതായത് നമ്മുടെ ദേഹം നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ അത് ഒട്ടും നിന്ദിക്കുവാനായിട്ട് കാരണമില്ലാതുകൊണം ദൈവത്തിൻ്റെ മുമ്പാകെ വെളിപ്പെട്ട് വരുവാനായിട്ട് ആ സാധിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഹൃദയം ഒരുങ്ങുന്നുവെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ജാഗരണവും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളവരായിത്തീരുകയാണ് പിന്നീട് പ്രവർത്തിക്കേണ്ടത് ആ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള മാറ്റങ്ങളൊക്കെ അത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവത്തിൻ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുവാനുള്ള ഇടം ഒരുങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ പൂസലൻ എഴുതിയിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാത്ര അതുകൊണ്ട് ഈ ആയുസ്സിൽ മാത്രം കർത്താവിൽ പ്രത്യാശ വയ്ക്കാതെ ആ വരുന്ന ലോകത്തിൽ കർത്താവിനോട് ഒന്നിച്ചുള്ള ദൈവമഹത്വത്തിൽ കർത്താവിനോട് കർത്താവിൻ്റെ മഹത്വം പ്രാപിച്ചുകൊണ്ട് അവനോട് പ്പം ആയിരിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ പ്രത്യാശയും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ജീവിതവും ഉരുക്കപ്പെടേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം